Hi friends, welcome to Blenders Lake Orikkal Koodi Swagatham. Biryani. Sajin Babu Sambidhanam Cheythu Kanni Kusruthi main kathapathrathe avatharippicha cinemayanu Biryani. Cinemayku ithinodakkam thanne ottanavadhi awardukal labhichittundu. Awardukal labhikkumbol thanne cinemaye thedi ottanavadhi aakshepangalum vimarshanangalum koodi vannu cherunnundu. Chila scenekalilengilum nudity ullathu kaaranam cinemayku A certificate aanu nalkittullathennu njan aadyame thanne parannukollatte. ഒരു യാഥാസ്ഥിതിക മുസ്ലിം പശ്ചാത്തലത്തിൽ സ്ത്രീയുടെ ജീവിതം എങ്ങനെയെല്ലാം ദുരിതപൂർണമാവുമെന്ന് വളരെ വ്യക്തമായി കാട്ടിത്തരികയാണ് ബിരിയാണിയിലൂടെ സജിൻ ബാബു ചെയ്യുന്നത്. ഇനി പ്ലോട്ടിലേക്ക് ഒന്ന് നോക്കാം. സ്വന്തം സഹോദരൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഖദീജ എന്ന സ്ത്രീ, അതായത് കനി കുസൃതി അവതരിപ്പിക്കുന്ന സ്ത്രീയുടെ ജീവിത യാത്രയാണ് ബിരിയാണി എന്ന ഈ സിനിമ. ആ യാത്രയിൽ അവൾ നേരിടേണ്ടി വരുന്ന ആൺകോയ്മയുടെയും ആണധികാരത്തിന്റെയും കപടമുഖങ്ങളുടെയും കപടമായ സാമൂഹ്യ നിർമ്മിതികളെയും കാട്ടിത്തരികയാണ് ബിരിയാണിയിലൂടെ സംവിധായകനായ സജിൻ ബാബു ചെയ്യുന്നത്. കേവലം ഒന്നര മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഈ സിനിമ നമ്മൾ കണ്ടുപരിചയിച്ച സ്ഥിരം മലയാള സിനിമകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സിനിമയാണ്. കഥാനിർമ്മിതി കൊണ്ടും ആഖ്യാന ശൈലി കൊണ്ടും അതിശക്തമായ വിഷ്വൽസ് കൊണ്ടും സജിൻ ബാബു നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ബിരിയാണി എന്ന സിനിമയിലെ ആദ്യത്തെ സീനും അവസാനത്തെ സീനും ഒരു മലയാള സിനിമയിൽ കാണിക്കാൻ ചിലർ ധൈര്യമൊന്നും പോരാ. ആ സീനുകളിൽ അഭിനയിച്ചിരിക്കുന്ന കനി കുസൃതിയുടെ ചങ്കൂറ്റം എടുത്തു പറയേണ്ടതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ സീനുകളിലൂടെ സംവിധായകൻ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന സന്ദേശമാണ് ഈ സിനിമയുടെ ടോട്ടാലിറ്റി. അതായത് സിനിമയുടെ ആദ്യത്തെ സീൻ ഒരു യാഥാർത്ഥ്യവും അവസാനത്തെ സീൻ ഒരു ആഗ്രഹവുമാണ്. അതായത് സ്ത്രീപക്ഷ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ നീതിയുടെ പക്ഷത്തിലേക്കുള്ള ഒരു യാത്രയാണ് ബിരിയാണി എന്ന സിനിമ ആത്യന്തികമായി നമുക്ക് നൽകുന്നത്. പ്രമുഖർക്ക് എല്ലാവർക്കും ബിരിയാണി വെച്ചു കൊടുക്കുന്ന സീൻ ഒരേ സമയം തന്നെ ബിംബാത്മകമായും അതേസമയം തന്നെ നീതി നിഷേധിക്കപ്പെട്ടവരുടെ പ്രതികാരത്തിന്റെ അടയാളമായും നമുക്ക് കണക്കാക്കാം. ഇടയ്ക്കിടെ വാർത്താ ചാനലുകളിൽ വന്നുപോരുന്ന സംവാദകർ ഫോർത്ത് വോൾ ബ്രേക്ക് ചെയ്യാതെ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും മലയാള സിനിമയിൽ പുതിയൊരു മെത്തേഡായി തോന്നി. സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ഒക്കെ ഏറ്റവും മികച്ചതായി തന്നെ നിൽക്കുമ്പോൾ സിനിമയുടെ കളർ ഗ്രേഡിംഗ് മാത്രമാണ് ഒരേ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. ബിരിയാണി എന്ന സിനിമയുടെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. വളരെ സ്ലോ പാറ്റേണിൽ പോകുന്ന സിനിമ ഒരു സ്ഥലത്തും നമ്മളെ ലാഗ് അടിപ്പിക്കുന്നില്ല. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കലാസൃഷ്ടി തന്നെയാണ് ബിരിയാണി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.